ഇനി നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററിലോട്ട് പോവാണ്. ചാപ്റ്ററിന്റെ പേര് സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോഓർഡിനേറ്റ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ആറാമത്തെ ചാപ്റ്ററാണ് സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോഓർഡിനേറ്റ്സ്. നമ്മളിപ്പോൾ സമാന്തര ശ്രേണികൾ, സാധ്യതകളുടെ ഗണിതം, രണ്ടാം കൃതി സമവാക്യങ്ങൾ, ത്രികോണമിതി, നാല് ചാപ്റ്ററുകളാണ് കഴിഞ്ഞത്. അതിനിടയിൽ വൃത്തങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അവിടെ വിട്ടിട്ടുണ്ട്. ബാക്കി നാല് ചാപ്റ്ററുകൾ കഴിഞ്ഞു. ഇനി അടുത്തത് സൂചക സംഖ്യകൾ. ഇംഗ്ലീഷ് മീഡിയത്തിനാണെങ്കിൽ കോ ഓർഡിനേറ്റ്സ് എന്നാണ് പറയുന്നത്. സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോ ഓർഡിനേറ്റ്സ്. അപ്പൊ അതെന്താണ് എന്നുള്ളത് നോക്കാം. ശ്രദ്ധിച്ചിരുന്നോളൂ. നമ്മൾ ഒരു സ്കെയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ മെഷർമെന്റുകളെ പറ്റി നമുക്ക് വളരെ നന്നായിട്ട് അറിയാം അല്ലെ. ഒരു സ്കെയിലുള്ള മെഷർമെന്റുകൾ എങ്ങനെയാ സ്കെയിൽ ഉണ്ടാവുക? ആദ്യം ഒരു പൂജ്യം ഉണ്ടാവും, പിന്നെ ഒരു ഒന്നുണ്ടാവും, പിന്നെ രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ വരെ ഉണ്ടാവും 15 വരെ ഉണ്ടാവും. നമ്മൾ ഇതേ സ്കെയിൽ തന്നെ ഒന്ന് തിരിച്ച് ഇങ്ങോട്ട് വെച്ചാൽ, അതായത് ആദ്യം സ്കെയിൽ ഈ രൂപത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്കെയിലിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് 180 റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നത് ആയിരിക്കും. ആ സമയത്ത് എങ്ങനെ ഉണ്ടാവുക? ആ സമയത്ത് മൈനസ് ഒന്ന്, മൈനസ് രണ്ട്, മൈനസ് മൂന്ന്, മൈനസ് നാല്, മൈനസ് അഞ്ച് അല്ലേ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് എന്നാണ് ഇങ്ങോട്ട് ഉണ്ടാവല്. പക്ഷെ നമ്മൾ അതിനെ മൈനസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതിന് കാരണം എപ്പോഴും നമ്പറുകൾ അടയാളപ്പെടുത്തുമ്പോൾ സീറോയിൽ നിന്നും വലതുവശത്തേക്കുള്ള നമ്പറുകൾ പോസിറ്റീവായും സീറോയിൽ നിന്നും ഇടതുവശത്തേക്കുള്ള നമ്പറുകൾ നെഗറ്റീവായിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. സീറോയിൽ നിന്നും വലതുവശത്തേക്കുള്ള നമ്പറുകൾ പോസിറ്റീവായും സീറോയിൽ നിന്ന് ഇടതുവശത്തേക്കുള്ള നമ്പറുകൾ നെഗറ്റീവായിട്ടും നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ശരിക്കും 1, 2, 3, 4, 5 എന്നാണ് വരേണ്ടത്. പക്ഷേ അത് ഇടത്തോട്ടായതുകൊണ്ട് തന്നെ അതെങ്ങനെ മൈനസ് ഒന്ന്, മൈനസ് രണ്ട്, മൈനസ് മൂന്ന്, മൈനസ് നാല്, മൈനസ് അഞ്ച് എന്നിങ്ങനെ പറയും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയാം. എന്താ പറയല്? നമ്പർ ലൈൻ അല്ലെങ്കിൽ സംഖ്യാരേഖ എന്ന് പറയും. സംഖ്യാരേഖ അല്ലെങ്കിൽ നമ്പർ ലൈൻ എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. ഇനി ഇതിന് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ സെന്ററിൽ എന്തായിരിക്കും ഉണ്ടാവുക? സീറോ ആയിരിക്കും ഉണ്ടാവുക. അവിടെ നിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവ് നമ്പറുകളും ഇടതുവശത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് നമ്പറുകളുമാണ് ഉണ്ടാവുക. സീറോയിൽ നിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവ് നമ്പറുകളും ഇടതുവശത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് നമ്പറുകളാണ് ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ നമ്പറുകൾ തമ്മിലുള്ള ഈ അകലം എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് സീറോയും വണ്ണും തമ്മിലുള്ള അകലം തന്നെ ആയിരിക്കും വണ്ണും ടൂവും തമ്മിലുണ്ടാവുക. അത് തന്നെയാണ് ടൂവും ത്രീയും തമ്മിലുണ്ടാവുക. അത് തന്നെയാണ് ത്രീയും ഫോറും തമ്മിലുണ്ടാവുക. അത് തന്നെയാണ് സീറോ മൈനസ് വണ്ണും, മൈനസ് വൺ മൈനസ് ടൂവും, മൈനസ് ടു മൈനസ് ത്രീയും തമ്മിലൊക്കെ ഉണ്ടാവുക. അപ്പോ വരയ്ക്കുന്ന സമയത്ത് നിർബന്ധമായും മനസ്സിലാക്കി വരയ്ക്കേണ്ട ഒരു സംഗതി എന്താണ്? ഈ നമ്പറുകൾക്കിടയിലുള്ള അകലം എപ്പോഴും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അപ്പോ അതായത് ഇവിടെ സീറോ വന്നു, ഇവിടെ ഇപ്പൊ നമ്മൾ വണ് ഇട്ടു, അതിനുശേഷം ഇവിടെ കൊണ്ട് എന്തിടരുത്, ടു ഇടാൻ പാടില്ല. ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? മിസ്റ്റേക്ക് ആണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും ആ നമ്പറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇപ്പൊ നമ്മൾ വരച്ചത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈനാണ് വരച്ചത്. എന്താ വരച്ചത്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈനാണ് ഇപ്പൊ വരച്ചത് അല്ലെ. ഇതിനെ നമ്മൾ എക്സ് ആക്സിസ് അല്ലെങ്കിൽ എക്സ് അക്ഷം എന്നാണ് പറയാം. എക്സ് ആക്സിസ് എന്ന് പറയും, അല്ലെങ്കിൽ എക്സ് അക്ഷം എന്ന് വിളിക്കാം. എക്സ് അക്ഷം, ഓക്കെ, എക്സ് അക്ഷം അല്ലെങ്കിൽ എക്സ് ആക്സിസ് എന്ന് വിളിക്കാം. ഇത് പോസിറ്റീവ് സൈഡ് ആയതുകൊണ്ട് ഇതിനെ പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് വിളിക്കാം, അതായത് പോസിറ്റീവ് എക്സ് അക്ഷം എന്ന് വിളിക്കാം. ഇത് നെഗറ്റീവ് സൈഡ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്ത് വിളിക്കാം, നെഗറ്റീവ് എക്സ് അക്ഷം എന്ന് വിളിക്കാം. ഓക്കെ,
negative x axis ആണത് positive x axis മൊത്തത്തിൽ ഇതിനെ വിളിക്കുന്ന പേര് എന്താണ് x axis അല്ലെങ്കിൽ x അക്ഷം എന്നാണ് വിളിക്കുക ഓക്കേ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സ്കെയിലിനെ ഒന്ന് മേലോട്ട് വെക്കാൻ പോവാണ് അങ്ങനെ മേലോട്ട് വെക്കുന്ന സമയത്ത് അത് എങ്ങനെ ഉണ്ടാവുക ഈ ഒരു രൂപത്തിൽ ഉണ്ടാവും ല്ലേ ഈ ഒരു രൂപത്തിൽ ഉണ്ടാവും ഇവിടെ 1 ഉണ്ടാവും 2 ഉണ്ടാവും 3 ഉണ്ടാവും ഈ 1 ഉം 2 ഉം 3 ഉം ഒക്കെ അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം എത്രയാണ് ഇവിടെ ഡിസ്റ്റൻസ് എടുത്തിട്ടുള്ളത് ആ ഡിസ്റ്റൻസുകൾ തന്നെ ആയിരിക്കണം മേലോട്ട് ഉണ്ടാവേണ്ടത് ഇനി ഇതേപോലെ അതിനെ ഒന്ന് താഴേക്ക് വെച്ചു ആ സ്കെയിലിൽ ഒന്ന് താഴേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും -1 -2 -3 -4 ഇങ്ങനെ ഉണ്ടാവും അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്തായിരുന്നോ ഇവിടെയുള്ള അകലം അത് തന്നെ ആയിരിക്കണം താഴേക്ക് വെക്കുമ്പോഴുള്ള അകലവും ഉണ്ടാവേണ്ടത് അതും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഇത് വെർട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വൈ ആക്സിസ് എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്നതിനെ എക്സ് ആക്സിസ് എന്നും ഇങ്ങനെ വെർട്ടിക്കൽ ആയി വരയ്ക്കുന്നതിനെ വൈ ആക്സിസ് എന്നും വിളിക്കും വൈ ആക്സിസിലും എന്തുണ്ട് ഈ എക്സിനെ സൂചിപ്പിച്ച പോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് താഴേക്ക് വരയ്ക്കുന്നതിനെ നെഗറ്റീവ് വൈ ആക്സിസ് എന്ന് വിളിക്കും നെഗറ്റീവ് വൈ ആക്സിസ് അല്ലെങ്കിൽ നെഗറ്റീവ് വൈ അക്ഷം എന്ന് വിളിക്കും മേലോട്ടുള്ളതിനെ പോസിറ്റീവ് വൈ ആക്സിസ് പോസിറ്റീവ് വൈ ആക്സിസ് അതായത് പോസിറ്റീവ് വൈ അക്ഷം എന്ന് വിളിക്കും ഓക്കെ ഇനി മറ്റൊരു കാര്യം മനസ്സിലായിക്കോ ഈ നെഗറ്റീവ് എക്സ് എന്നുള്ളതിനെ ഇത് നമുക്ക് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം ഈ നെഗറ്റീവ് എക്സിന് വേണമെങ്കിൽ എക്സ് ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാം ഇത് വൈ ഇതിനെ വേണമെങ്കിൽ നെഗറ്റീവ് വൈ അല്ലെങ്കിൽ വൈ ഡാഷ് എന്നും എഴുതാം നെഗറ്റീവ് വൈ അല്ലെങ്കിൽ അതിനെന്ത് എഴുതാം വൈ ഡാഷ് എന്നും എഴുതാം അതിൽ തെറ്റില്ല അപ്പോൾ നെഗറ്റീവ് വൈ എന്നോ അല്ലെങ്കിൽ വൈ ഡാഷ് എന്നൊക്കെ നമുക്ക് എന്ത് പറയാം ഇതിന് റെപ്രസെന്റ് ചെയ്യാം ഇനി ഇവിടെ നമുക്ക് ഈ എക്സ് അക്ഷവും വൈ അക്ഷവും ഇവിടെയാണ് കൂട്ടിമുട്ടുന്നത് ഇന്റർസെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്നത് ഈ ഒരു പോയിന്റിലാണ് ആ പോയിന്റ് എന്ത് പോയിന്റാ പൂജ്യമാണ് ഈ പോയിന്റ് ഉള്ളത് അല്ലേ പൂജ്യം എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലും ഈ പോയിന്റ് പൂജ്യമായിരിക്കും വൈ ആക്സിസിലും ആ പോയിന്റ് എന്തായിരിക്കും പൂജ്യമായിരിക്കും അപ്പൊ എന്താ പറയേണ്ടത് ഈ പോയിന്റില് എക്സ് അക്ഷം അല്ലെങ്കിൽ എക്സ് ആക്സിസ് എന്തായിരിക്കും പൂജ്യമായിരിക്കും അതുപോലെ തന്നെ വൈ അക്ഷം അതായത് വൈ ആക്സിസും ഇവിടെ എന്തായിരിക്കും പൂജ്യമായിരിക്കും അപ്പൊ മനസ്സിലാക്കുക എക്സ് അക്ഷവും വൈ അക്ഷവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ആണ് ഇത് അവിടെ എക്സ് അക്ഷം എക്സ് ആക്സിസിലെ വാല്യൂ എത്രയായിരിക്കും പൂജ്യമായിരിക്കും അതുപോലെ വൈ ആക്സിസിലെ വാല്യൂ എന്തായിരിക്കും പൂജ്യമായിരിക്കും ഈ പോയിന്റിനെ നമ്മൾ ഒറിജിൻ എന്നാണ് വിളിക്കുക ഒറിജിൻ 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 മലയാളത്തിൽ അതിനെ ആധാര ബിന്ദു എന്ന് വിളിക്കും ആധാര ബിന്ദു ആധാര ബിന്ദു ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു എന്നാണ് പറയാ ഈ ആധാര ബിന്ദുവിന് പോയിന്റ് നമ്മൾ പറഞ്ഞു എക്സ് അക്ഷം പൂജ്യമായിരിക്കും വൈ അക്ഷം എന്തായിരിക്കും പൂജ്യമായിരിക്കും അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ഇങ്ങനെയാണ് എങ്ങനെ പൂജ്യം കോമ പൂജ്യം എന്നാണ് പറയാം പൂജ്യം കോമ പൂജ്യം ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് എഴുതണം ആ പോയിന്റ് എഴുതുമ്പോൾ എന്നിട്ട് ഇത് പൂജ്യം ഇത് പൂജ്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് ആദ്യം എഴുതുന്ന നമ്പർ എന്ന് പറയുന്നത് എക്സ് ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറും രണ്ടാമത് എഴുതുന്ന നമ്പർ വൈ ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറും ആയിരിക്കും ആദ്യത്തെ നമ്പർ എക്സ് ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്നതും രണ്ടാമത്തെ നമ്പർ വൈ ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്നതുമായിരിക്കും നമ്മൾ പറഞ്ഞു ഈ ഒരു പോയിന്റിൽ അതായത് ഒറിജിൻ എന്ന് പറയുന്ന ആധാര ബിന്ദു എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണ് പൂജ്യമാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം പൂജ്യം കോമ പൂജ്യം എന്ന് എഴുതാം അപ്പോ അതൊരു കാര്യം മനസ്സിലാക്കണം ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് എന്താണ് പൂജ്യം കോമ പൂജ്യമാണ് ഒറിജിൻ അല്ലെങ്കിൽ അതിനെന്ത് പറയാം ആധാര ബിന്ദു എന്ന് പറയാം ആധാര ബിന്ദു ഒറിജിൻ എന്നുള്ളതിന്റെ ഓ വെച്ചിട്ടുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ആധാര ബിന്ദുവിനെ റെപ്രസെന്റ് ചെയ്യുക ഓ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആധാര ബിന്ദുവിനെ റെപ്രസെന്റ് ചെയ്യാം ഇനി അപ്പോ ഇത്രയും സംഗതികൾ നിങ്ങൾ എഴുതിയെടുക്കണം ഇതൊരു നമ്പർ ലൈനാണ് അല്ലേ
number line the x axis x axis aanadu idendana y axis allengi y axis aanadu appo endayi rendu number lineukal x axis illulla oru number line um y axis illulla oru number line um koodi koodi chernu ivide oru plane kitti endu kitti plane ee x axis maatram edukkana samayathu adu oru line aayirunnu അതുപോലെ y ആക്സിസ് മാത്രം എടുക്കുന്ന സമയത്ത് അതും എന്തായിരുന്നു ഒരു ലൈൻ ആയിരുന്നു പക്ഷേ x ആക്സിസും y ആക്സിസും കൂടി കൂടി ചേർന്നപ്പോൾ അത് എന്തായിട്ട് മാറി ഒരു പ്ലെയിൻ ആയിട്ട് മാറി എന്തായിട്ട് മാറി പ്ലെയിൻ ആയിട്ട് ആ പ്ലെയിൻ നമ്മൾ കോർഡിനേറ്റ് പ്ലെയിൻ എന്നാണ് പറയാ എന്താ പറയാ കോർഡിനേറ്റ് പ്ലെയിൻ ഓക്കേ അപ്പോൾ അതൊന്നും പഠിക്കണമെന്നില്ല കോർഡിനേറ്റ് പ്ലെയിൻ എന്നാണ് പറയാ ഇനി എന്താ മനസ്സിലായത് കോർഡിനേറ്റ് പ്ലെയിൻ അതിൽ x ആക്സിസും y ആക്സിസും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിനെ എന്ത് വിളിക്കും ഒറിജിൻ എന്ന് വിളിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത് o വെച്ചിട്ടാണ് ഒറിജിന്റെ ബിന്ദു എങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തുക 0,0 എന്നാണ് അടയാളപ്പെടുത്തുക ഓക്കേ ഇനി നോക്കിക്കോ എങ്ങനെ എഴുതും ആദ്യം നമ്മൾ നോക്കാം ഈ ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് ആക്സിസിൽ എന്താണെന്ന് നോക്കുക
x axis ൽ ഇത്രേ 3 3 എന്നല്ല ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ x ന്റെ വാല്യൂ 3 ആണ് y ന്റെ വാല്യൂ എത്രയാ നോക്കടാ y ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാ കാണുന്നു എത്രയാ മൈനസ് 2 ആണ് 2 എന്ന് പറയരുത് മൈനസ് 2 ആണ് അങ്ങനെ പറയാൻ കാരണം അത് എങ്ങോട്ട് വരുന്നു താഴോട്ട് വരുന്നു സോ ഇറ്റ് ഈസ് മൈനസ് 2 അപ്പോൾ എന്താ പോയിന്റ് വരിയ 3, minus 2 എന്നാണ് ആ പോയിന്റ് വരിയ 3, minus 2 ഇനി വേറൊരു പോയിന്റ് നോക്ക് ഇവിടെ ഈ ഒരു പോയിന്റ് എടുത്തു രണ്ട് കൂടി ഇതാ ഇവിടെ കൂട്ടിമുട്ടി ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി അപ്പോൾ എന്തായി ഇവിടെ നിന്നിട്ട് നമ്മൾ x ന്റെ വാല്യൂ നോക്കുമ്പോൾ അത് എത്രയാ 2 ആണ് സോ ഇറ്റ് ഈസ് 2 y ന്റെ വാല്യൂ നോക്കുമ്പോൾ അത് എത്രയാ മൈനസ് 4 ആണ് സോ ഇറ്റ് ഈസ് 2, minus 4 അപ്പോൾ എന്ത് കിട്ടി ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കിട്ടി അപ്പോൾ എപ്പോഴും പോയിന്റുകൾ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നോക്കുക അതിന്റെ x ആക്സിസിലെ വാല്യൂ എന്താണെന്ന് നോക്കണം അതുപോലെ തന്നെ y ആക്സിസിലെ വാല്യൂ എന്താണെന്ന് നോക്കണം എന്നിട്ട് അത് എഴുതണം ഓക്കേ അപ്പോൾ കുട്ടികൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിഗർ വരയ്ക്കുക ഈ ഒരു ഫിഗർ വരച്ചിട്ട് ഈ പോയിന്റുകളൊക്കെ അടയാളപ്പെടുത്തി വെക്കുക 2, 1, 4, 2, 3, -2, 2, -4 ഈ പോയിന്റുകളൊക്കെ അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും ഈ എടുക്കുന്ന ഡിസ്റ്റൻസുകൾ എന്തായിരിക്കണം സെയിം ആയിരിക്കണം പിന്നെ മനസ്സിലാക്കേണ്ടത് ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എഴുതുമ്പോൾ സൂചക സംഖ്യ എഴുതുമ്പോൾ എപ്പോഴും എക്സിന്റെ വാല്യൂ എന്താണോ അതാണ് ആദ്യം എഴുതേണ്ടത് പിന്നെ എഴുതേണ്ടത് വൈന്റെ വാല്യൂ ആണ് ഓക്കെ അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പൊ 5, 3, 4, -1, 3, -2, 6, -3, -4, 5, -3, 2 ഇത്രയും നമ്പറുകൾ ഒരു നമ്പർ ലൈനിൽ വരച്ചിട്ട് അടയാളപ്പെടുത്തണം വേറെ വേറെ വരയ്ക്കണ്ട ഒരൊറ്റ നമ്പർ ഒരു പ്ലെയിൻ വരച്ചിട്ട് എന്ത് ചെയ്താൽ മതി ഇത്രയും നമ്പറുകളുടെ പോയിന്റുകൾ എവിടെയാണെന്നുള്ളത് അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം സ്കെയിൽ വെച്ച് പെൻസിൽ വെച്ച് വേണം വരയ്ക്കാൻ ആ ഡിസ്റ്റൻസുകൾ തമ്മിൽ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ എപ്പോഴും എന്തായിരിക്കണം സെയിം ആയിരിക്കണം അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ വരയ്ക്കാൻ പാടുള്ളൂ അപ്പൊ ഇതാണ് അതിന്റെ ആദ്യത്തെ പോർഷൻ അപ്പൊ ഇത് വളരെ ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കട്ടെ